ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ഫുഡ് വിത്ത് കൊച്ചി. ഇന്ന് ഞാൻ രാവിലെ തന്നെ ഇറങ്ങി. ഒരു ഏറ്റവും കൂടുതൽ നമ്മുടെ പേജിൽ റിക്വസ്റ്റ് ചെയ്യപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ചേട്ടൻ കാണിച്ചു തരും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു കടയാണ്. പക്ഷേ ഇതൊരു സാധാരണ കടയല്ല. എന്തായാലും ഈ കടയ്ക്ക് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഇത് സാധാരണ കടയല്ല എന്ന് പറയാൻ കാരണം എയർ ഏഷ്യ ഉണ്ടല്ലോ, നമ്മുടെ എയർ ഏഷ്യയുടെ വീഡിയോ വരെ വന്നെടുത്തതാണ്. ഇവിടെ എയർ ഹോസ്റ്റസ് ഒന്ന് ചായ അടിക്കുന്ന വീഡിയോ വരെ എടുത്തിട്ടുള്ള ഒരു കടയാണ്, അതും നമ്മുടെ സിറ്റിയിൽ തന്നെ. അപ്പോൾ കട ഏതാണ്, എന്തൊക്കെയാണ് അവിടെ ലഭ്യം, എന്തുകൊണ്ടാണ് ഞാൻ ഈ കട കാണിക്കുന്നതൊക്കെ കാണിച്ചു തരാം. ആ നേരെ കാണുന്നതാണ് കട. രാവിലത്തെ ഒരിഞ്ഞ ട്രാഫിക്കിലും ഒടുക്കത്തെ വെറുപ്പിക്കലും കാരണം എനിക്ക് ക്രോസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ രാവിലെ 4:30 ഈ കട തുറക്കും. 4:30 തൊട്ട് 11 മണി വരെയാണ് കടയുള്ളത്. ആദ്യം തന്നെ ഫുഡ് കിട്ടിയതുകൊണ്ട് ഫുഡ് ആദ്യം എന്തൊക്കെയാണെന്നുള്ള കാണിച്ചു തരാം. ഇവിടെ അപ്പമുണ്ട്, ഇടിയപ്പമുണ്ട്, പൊറോട്ടയുണ്ട്, പുട്ടുണ്ട്, ബീഫ് ഉണ്ട്, മട്ടൻ കറി, ആ സിംഗിൾ ബീഫ് ഉണ്ട്, പറഞ്ഞോ, സിംഗിൾ ചിക്കൻ ഉണ്ട്, ആ മീൻ വറുത്തത് ഉണ്ട്, ആ എന്താ വേണ്ടത്, ഇത്ര സാധനങ്ങൾ തന്നെ. അപ്പൊ അതിനകത്ത് ഞാനിപ്പോ ഒരു മുട്ടും ബീഫും പറഞ്ഞിട്ടുണ്ട്. ഗുണം മെച്ചം വില തുച്ഛം. ആ അപ്പൊ താജുദ്ദി, ഇത് ഏതെങ്കിലും ഒരു ചെറിയ കടയല്ല. ഞാനിത് കാഴ്ചയിൽ ചെറിയ കടയാണെങ്കിലും എന്താണ് ഒരു സാധാരണ കടയല്ല എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. പൊറോട്ടല്ല, പുറത്തു നോക്കിയാൽ ചെറിയ ഷോറൂം, ആ അകത്ത് കിടക്കണം ഭക്ഷണം. ഞാൻ ഒരിടത്തും അങ്ങനെ ചെയ്യാറില്ല, ആദ്യം തന്നെ കയറി ഭക്ഷണം കഴിക്കാറില്ല. പക്ഷെ ഇത് മായമില്ല, നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കയറി ഭക്ഷണം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറില്ല എൻ്റെ ഒരു കൂട്ടുകാരൻ മനു, അവൻ എന്നെക്കാളും വലിയ ഫുഡ് ഭ്രാന്തനാണ്. അപ്പം അവനാണ് എനിക്ക് സ്ഥലം എന്നത്തെയും പോലെ പറഞ്ഞു തന്നത്. അപ്പോൾ പറഞ്ഞു ഇവിടെ എന്തായാലും വരണം. അവൻ ബാങ്കിൽ പോണ വഴി വരെ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകുന്ന സ്ഥലമാണ് അതൊക്കെ. അപ്പോൾ അവനോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. ഇല്ല അവനാണ് എനിക്ക് സ്ഥലം പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ കഴിക്കുന്ന സാധനം ഒന്നും കാണിച്ചു തരാം. ഞാൻ പൊട്ടൊക്കെ അങ്ങോട്ട് കുഴച്ച് നല്ല ബീഫിൻ്റെ ഒപ്പമാണ് ചേർത്ത്. നല്ല അസലായിട്ട് വെന്ത ബീഫാണ്. രാവിലെ തന്നെ പുട്ടും ബീഫും. എന്നോട് രാവിലെ എവിടെയാണ് നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടണമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉള്ള ആൻസറാണ് ഈ വീഡിയോ. നോൺ വെജ് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ അല്ലാതെ ആ എല്ലാം കിട്ടും. ഉച്ചയ്ക്ക് മീൽസ് വരെ ഉണ്ട്. രാവിലത്തെ ഫുഡ് 11 മണി വരെയാണ്. ആ മീൻ വറുത്തതും ചോറും 7 രൂപ അല്ലേ. ഞാൻ അന്നേരം കഴിക്കട്ടെ. നല്ല ചൂട് പുട്ടായ കൊണ്ടും കിടിലും ബീഫായതുകൊണ്ട് ഒരു കുക്കിപ്പൊട്ടും തീർന്നതേ അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അതെ രണ്ടാമത് ഞാൻ വീണ്ടും പറയേണ്ടി വന്നു. നേരത്തെ തവണ പൊറോട്ടയും മുട്ടക്കറിയും എന്ന് പറഞ്ഞത് ഞാൻ കഴിക്കട്ടെ. ചൂട് പറഞ്ഞ പൊറോട്ട ഉണ്ടാ, മുട്ടക്കറിക്ക് നല്ല ചൂടുണ്ട്. സൂപ്പർ. പിന്നെ ഞാൻ വന്ന് കയറിയ പോലെ ഇതുണ്ടാ. ഇപ്പൊ ഫുൾ ആളായി. അപ്പൊ പൊറോട്ട ഞാൻ കീഴ്പ്പെടുത്തി സുഖസുന്ദരമായിട്ട്. അപ്പൊ ഇനി അടുത്ത ഞാൻ ഒരു ഇടിയപ്പം കൂടി പറഞ്ഞിട്ടുണ്ട്. ഹായ്, എനിക്ക് നൂലപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നൂലല്ലെങ്കിൽ പോലും കുറച്ച് കട്ടിയുള്ള ഇടിയപ്പം എനിക്ക് അത്ര ഇഷ്ടം. ഇത് നമ്മളെ ചില റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പോൾ മരം പോലെ ഇങ്ങനെ രതീശി സാധനമല്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ ഒരു വേറെ കുഴപ്പമെന്ന് വെച്ചാൽ നല്ല ചൂടായിരുന്നു, കുറേ അങ്ങോട്ട് തിന്നു. ഇത് മതിയോ?
പൊതുവേ നിങ്ങൾക്ക് അറിയാല്ല, ഞാൻ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കടയൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കാൻ കയറാറുള്ളു. പക്ഷെ ഇതെനിക്ക് വിശപ്പ് മൂത്തിരുന്നതുകൊണ്ട് ഞാൻ ആദ്യം കാണിക്കുന്നതിന് വരെ നേരെ ഭക്ഷണം കഴിക്കാനാണ് കയറിയത്. അപ്പോൾ ഇനി കടയൊക്കെ കാണിച്ചു തരാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട ഇപ്പോൾ എവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആലിൻചോട് ജംഗ്ഷനിലോട്ട് പോകുന്ന വഴി, ആ കാണുന്നത് പാലാരട്ടമാണ്. പാലാരട്ടമെന്ന് ആലിൻചോട് ജംഗ്ഷൻ പോകുന്ന വഴി സിവിൽ ലൈൻ റോഡിലാണ് സംഭവം. റൈറ്റ് സൈഡിലായിട്ടാണ് കട. കടയ്ക്ക് വേറെ പേരൊന്നുമില്ല, വെറുതെ ഹോട്ടലിനെ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ല അടിപൊളി രാവിലത്തെ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ, നല്ല ഫ്രഷ് സാധനം കഴിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. കടയുടെ ഈ വലിപ്പച്ചെറുപ്പങ്ങളോ അല്ലെങ്കിൽ വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട, അകത്ത് കിട്ടുന്ന ഫുഡ് വെറുതെ സൂപ്പറാണ്. അത് എൻ്റെ അടുത്ത് പല ആൾക്കാർ പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടും പറഞ്ഞ് അങ്ങനെ എല്ലാം ഇതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഒരുപാട് നഷ്ടബോധം ഉണ്ട്. അതായത് നേരത്തെ തന്നെ വരേണ്ട ഇടമായിരുന്നു എന്നുള്ളത്. കാരണം നമ്മുടെ അടുത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നോൺ വെജ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നത് എവിടെയാണ് എവിടെയാണെന്നുള്ളത്. അപ്പോൾ നോൺ വെജ് മാത്രമല്ല വെജും കിട്ടുന്നതാണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു സാധാരണ കടയല്ല. എയർ ഏഷ്യ, മലേഷ്യൻ എയർലൈൻസ് അങ്ങനെയുള്ളവരൊക്കെ വരെ വന്ന് ഇവിടെ വീഡിയോ കൊടുത്തിട്ടുള്ളവർ കടയാണ്. എന്തുകൊണ്ട് നമ്മളിവിടുത്തെ ആൾക്കാർ ഇത് കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. അപ്പോൾ ആസ് എ ഫുഡ് ബ്ലോഗർ എനിക്കിതിൽ കൂടുതൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഇങ്ങനത്തെ ഒരു കട കാണിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കർത്തവ്യമായിട്ട് ഞാൻ കാണുന്നു. അതുമാത്രമല്ല നല്ല സൂപ്പർ ഫുഡാണ്, അടിപൊളി ഫുഡ്. നിങ്ങൾക്ക് ചിലർക്ക് കൂടെ ഒന്ന് കഴിക്കാൻ ഇരുന്ന് കഴിക്കാൻ മടിയായിട്ടുള്ള ആൾക്കാർ പാർസൽ മേടിച്ച് പോയാലും മതി, സൂപ്പർ ഫുഡാണ്. അതുകൊണ്ട് പറയുന്നതാണ് കഴിച്ചു നോക്കുക, നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞാൻ കഴിച്ച എല്ലാ സാധനങ്ങളും സൂപ്പറാണ്. ബീഫൊക്കെ നല്ല അസലായിട്ടാണ് നെഞ്ചിരിക്കുന്നത്. അതും എല്ലാവരും വന്ന് വേഗം വന്ന് ഫുഡൊക്കെ കഴിച്ച് പോകുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ എനിക്ക് ഇത് ഇവിടെ വന്നതിൽ മനസ്സിലായ ഒരു കാര്യം, ഭൂരിഭാഗം പേരും സ്ഥിരമായിട്ട് കഴിക്കാൻ വരുന്നവരാണെന്നുള്ളതാണ്. ചേട്ടൻ നല്ല തിരക്കിലാണ് ചേട്ടൻ, അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്നു എല്ലാ വില വിവര പട്ടികകളിൽ ഇവിടുത്തെ എല്ലാ കഴിക്കുന്ന വസ്തുക്കളും. അതായത് ഇപ്പോൾ അപ്പം, പൊറോട്ട അങ്ങനത്തെ സാധനങ്ങൾ എല്ലാം 7 രൂപയാണ്. എന്താണ് നമ്മുടെ ബീഫ് സിംഗിൾ 30 രൂപ, ചിക്കൻ കറി 40 രൂപ, പിന്നെ അതേപോലെ തന്നെ എന്താ ഉച്ചക്കത്തെ ഊണ് 40 രൂപ, നമ്മുടെ ചാള 2 പീസും കൂടി ചേർത്ത് 70 രൂപ. അതാണ് സംഭവം. ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ പുറത്തോട്ട് ഇറങ്ങി കാത്തിരിക്കണായിരുന്നു. ചറ ആൾ വന്നുകൊണ്ടിരിക്കുക. ഇവിടെ നമുക്ക് കുറച്ച് ചേട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്, സ്ഥിരമായിട്ട് ഇവിടുത്തെ ഭക്ഷണം കഴിക്കുന്നവരാണ്. അപ്പോൾ ഇവരോട് തന്നെ അഭിപ്രായം ചോദിച്ചത് എങ്ങനെയുണ്ട് ഇവിടെ ഭക്ഷണം. ഓ, കടികളും ഉണ്ടല്ലേ, അങ്ങനെയുള്ള സാധനങ്ങൾ. ദോശ നല്ല ഭക്ഷണമാണ്. ചേട്ടൻ എന്താണ് ഇഷ്ടം? ഏറ്റവും ഇഷ്ടം സാധനം ചേട്ടനോ? ചായ തന്നെ. ഞാൻ ചായ എന്തായാലും കുടിച്ചു, എനിക്ക് മനസ്സിലായി ചായ അടിപൊളിയാന്നുള്ളത്. ദോശ കഴിച്ചില്ലാന്നുള്ളൂ, കാരണം ഇത്ര സാധനങ്ങൾ ഇവിടെ നിന്ന് കഴിക്കണമെങ്കിൽ ഞാൻ ഒരു വരവ് വന്നാൽ പോരാ, പലതവണ ആയിട്ട് വരേണ്ടി വരും. പിന്നെ ഊണ് കഴിക്കാൻ ഉച്ചയ്ക്ക് വേറെ ദിവസം വരണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രേക്ഷകരാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ നമ്മുടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരോടൊക്കെ പറയുക. നിങ്ങളിങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി ഇതുപോലൊരു വീഡിയോകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ മറ്റൊരു വൺ വെറൈറ്റി എന്താണ് സ്ഥലം ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരെ നിഖിൽ സൈനിങ് ഔട്ട് ഫ്രം ഫുഡ് റിവ്യൂസ് വെച്ചിങ്. ബൈ ബൈ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു.